ونعوذ بالله من شرور انفسنا وسيئات اعمالنا. من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، فان خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الامور محدثاتها، وكل محدثه بدعه، وكل بدعه ضلاله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. واذ ابتلى ابراهيم ربه بكلمات فاتمهن، قال اني جاعلك للناس اماما، قال ومن ذريتي، قال لا ينال عهد الظالمين. الله اكبر الله اكبر الله اكبر، لا اله الا الله، والله اكبر، الله اكبر ولله الحمد. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ മരിപ്പിക്കുന്ന, വീണ്ടും ജീവിപ്പിക്കുന്ന, നമ്മുടെ വികാര വിചാരമടക്കം എടുത്ത് തൂക്കി കണക്കാക്കി രക്ഷയും ശിക്ഷയും നൽകാൻ അധികാരവും കഴിവും ശക്തിയുമുള്ള, ഒരാൾക്കും ഒരു നിലക്കും മറികടക്കാനോ സ്വാധീനിക്കാനോ സാധിക്കാത്ത, എല്ലാം കാണുന്ന അറിയുന്ന രേഖപ്പെടുത്തുന്ന, നമ്മോടുകൂടെ 24 മണിക്കൂറുമുള്ള അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ഇഷ്ടാനിഷ്ടകളും പരിഗണിച്ചും പുലർത്തിയും ശ്രദ്ധിച്ചും ഈ ലോകത്ത് തക്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തിയുള്ളവരായി ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും അതിനുള്ള തൗഫീഖിനു വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധമായി ദിനത്തിൽ മിമ്പറിൽ നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബു സുബ്ഹാനഹു വ തആല അവന്റെ അളവില്ലാത്ത കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും അവനിൽ തക്കവയുള്ളവരായി ജീവിച്ച് മരിച്ചു പോകാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ പെരുന്നാൾ ദിവസമാണ്. ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ 4000 വർഷം മുമ്പും ഒരു വിഗ്രഹാരാധകനും വിഗ്രഹ നിർമ്മാതാവും വിഗ്രഹ ആരാധന പ്രചാരകനുമായിരുന്ന ഒരു മനുഷ്യന്റെ പുത്രനായി ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ലോകം മുഴുവൻ സ്മരിക്കുന്ന ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ഒരു ചോദ്യം, 4000 വർഷം മുമ്പ് ജീവിച്ചു മരിച്ചു പോയൊരു മനുഷ്യന് ഈ ശാസ്ത്രീയ യുഗത്തിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്നതാണ്. സഹോദരങ്ങളെ, മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും സാമ്പത്തികമായി, ശാസ്ത്രീയമായി, വിവര സാങ്കേതിക വിദ്യയിൽ മനുഷ്യൻ കുതിച്ചു ചാട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള ആളുകളുമായി നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുവാനുള്ള സംവിധാനം മനുഷ്യന്റെ കയ്യിലുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ദൂരം നിമിഷാർത്ഥങ്ങളാക്കി ചുരുക്കുമാറ് സൂപ്പർ സോണിക് വിമാനങ്ങളുണ്ട്. പക്ഷേ ധാർമ്മിക മേഖലയിൽ മനുഷ്യൻ ഉയരുകയാണോ താഴുകയാണോ? മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടുമ്പോൾ, കുടുംബ ബന്ധം തകർക്കപ്പെടുമ്പോൾ, സന്താനങ്ങൾ എല്ലാ വേലിക്കെട്ടുകളും തകർത്ത് കുടുംബത്തിലും സമൂഹത്തിലും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു,
സാമ്പത്തിക രംഗത്തെ ചൂഷണം അതിശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നു. സാമൂഹിക ജീവിതം ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിന്റെ നിത്യപ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂല്യങ്ങൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്, അന്ധവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്ദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. മത ചൂഷണങ്ങൾ, മതത്തിന്റെ പേരിലുള്ള ചൂഷണങ്ങൾ വളരുകയാണ്, കുറയുകയാണ്, ചെയ്തിട്ടുള്ളത് കൂടുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്ദേശങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യമാർക്ക് ഏറ്റവും പ്രയാസകരമായ ജോലി നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നതാണെങ്കിൽ, സന്താന പരിപാലനം എന്നൊരു വലിയ പ്രശ്നമാണെങ്കിൽ, മക്കയിൽ നിന്ന് കൊണ്ടുപോയി താമസിപ്പിച്ച ഭാര്യയും മകനെയും ഇറാഖിൽ നിന്ന് നിയന്ത്രിച്ചു വളർത്തിയ ആ പിതാവിന്റെ സന്താന പരിപാലനത്തിൽ നമുക്ക് ഒരുപാട് മാതൃകയുണ്ട്. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്തൃ തമ്മിലുള്ള ബന്ധം, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, ആ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ നാട്ടുകാരോടുള്ള ബന്ധമൊക്കെ തകർന്നു പോവുകയും മനുഷ്യ സ്നേഹം വറ്റി വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ജീവിതമല്ല അദ്ദേഹത്തിന് ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ഖുർആനിൽ നൽകിയിട്ടുള്ള 9 സ്ഥാനപ്പേരുകളുണ്ട്. ആ സ്ഥാനപ്പേരുകൾ ഓരോന്നും ലോകത്തിന് വിനഷ്ടമായി കൊണ്ടിരിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഒന്ന് വജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ താങ്കളെ ലോകത്തിന്റെ നേതാവാക്കുന്നു എന്നതാണ്. ഇന്ന് വ്യക്തിഗത ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും മഹല്ലിലും നാട്ടിലും രാഷ്ട്രത്തിലും നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം നേതൃദാരിദ്ര്യമാണ്. ഇന്ന് ഇന്ത്യ നേടുന്നത് ഒരു നെഹ്റുവിനെയാണ്, ഇല്ലല്ലോ കോടാറു കോടി മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ മാതൃകയായി മുമ്പോട്ട് നിർത്താൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നില്ല. ഒരു മഹല്ലൊരു പ്രശ്നമുണ്ടായാൽ പണ്ട് പറയാനും പറഞ്ഞാൽ കേൾക്കാനും കേൾപ്പിക്കാനും പറ്റിയ ഒരു നേതൃത്വം ഉണ്ടായിരുന്നില്ലേ? ഇന്നേതെങ്കിലും മഹലിൽ ആരെങ്കിലും പേടിയുണ്ടോ? ഇല്ല. ഒരു കുടുംബത്തിൽ കുടുംബനാഥകൾ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കാലം പോയില്ലേ? മക്കളോട് ചോദിച്ചിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ എന്ന നിലയിലേക്ക് കുടുംബം തകർന്നെങ്കിൽ കുടുംബത്തിൽ അനുഭവിക്കുന്ന ദാരിദ്ര്യം നേതൃദാരിദ്ര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റി പറഞ്ഞത് ഏത് രാഷ്ട്രത്തിലും ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ഏത് മേഖലയിലും നേതൃത്വം കൊടുക്കാൻ മാത്രം താങ്കൾ നേതൃപ്രാണം നേടിയ ആളായിരിക്കുന്നു എന്നത് എന്തുമാത്രം പ്രസക്തമാണ്. രണ്ടാമത്തത്, ഈ നമ്മളൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാവർക്കും മാതൃകയാണോ? അല്ലല്ലോ. നമ്മൾ സമൂഹത്തിൽ മാന്യനാണെങ്കിൽ വീട്ടിൽ കുരങ്ങന്മാരായി മാറി, നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റമായിരിക്കും, പക്ഷെ ഭാര്യകളെ പറ്റി പറയാൻ പറയുന്ന മക്കൾക്കിങ്ങളെ പറ്റി പറയാൻ അഭിപ്രായം എന്താ? നിങ്ങളുടെ കൂടെ കച്ചവടം നടന്ന ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് എന്നെയും നിങ്ങളെ പറ്റി പറയാൻ അഭിപ്രായം എന്താ? അയൽവാസികൾ നമ്മളെ പറ്റി പറയാൻ അഭിപ്രായം എന്താ? ഒരു സ്ഥലത്ത് നന്നാവുമ്പോ ഒരു സ്ഥലത്ത് മോശമാവും, ഒരു മേഖല നന്നാക്കുമ്പോ വേറെ മേഖല മോശമാവും. എന്നാൽ ഇബ്രാഹിം അള്ളാഹു ലോകത്തിൽ നേതാവാക്കി, ജൂതന്മാർ പറയുന്നു ഞങ്ങളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന്, ക്രൈസ്തവർ പറയുന്നു ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളാണെന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോൾ ശുർക്ക് ചെയ്തിരുന്ന വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന മുസ്ലിങ്ങൾ പോലും പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആളുകളാണ്. എല്ലാവർക്കും വേണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അത്രമേൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ജീവിതം അദ്ദേഹത്തിന് കെട്ടിപ്പടിക്കാൻ സാധിച്ചു. നമ്മൾക്ക് മാതൃക ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം കുടുംബത്തിലെങ്കിലും ഒരു നേതൃഭാഗമുള്ള പറഞ്ഞാൽ കേൾക്കാൻ അംഗീകാരമുള്ള എല്ലാവർക്കും ബഹുമാനം തോന്നുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പെരുന്നാൾ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ വലിയ വലിയ സൽക്കർമ്മം ചെയ്യാൻ അല്ലാഹു അത്തരം മനുഷ്യർക്ക് തോഫീക്ക് നൽകും. നോക്കൂ, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ് കഅബ പുനർനിർമ്മിക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമിലൂടെയാണ് ലക്ഷോപലക്ഷം മനുഷ്യർക്ക് ഹജ്ജിലേക്കുള്ള അല്ലാഹു നടത്തിയിട്ടുള്ളത്. ഇബ്രാഹിം ഞാൻ എന്ന് പറഞ്ഞാൽ നബിസ്വലാസ്വലം പറയാണ്, ഞാൻ പിതാവ് എന്റെ പിതാവായ എന്റെ ആദർശ പിതാവായ
ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമയുടെ പ്രാർത്ഥനാ ഫലമായി ഉണ്ടായ പ്രവാചകനാണ്. നോക്കൂ നിങ്ങൾ, രംഗപ്രവാചകന്റെ നിയോഗം പോലും തന്റെ പ്രാർത്ഥനയിലൂടെ സാർത്ഥകമാക്കുന്ന അത്തരത്തിലേക്ക് അള്ളാഹുവിന് അദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചുവെങ്കിൽ ഒരു മനുഷ്യന് എന്തുമാത്രം ഉയരാൻ സാധിക്കും എന്നതിന്റെ മാതൃകയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നൽകുന്നു. രണ്ടാമത്തെ കാണി ഭക്തി ആ സാധന വഴി കിട്ടാനല്ലോ, നന്ദി ചോദിക്കണി അങ്ങാടി കിട്ടാനല്ലോ. പള്ളിയിൽ നിന്ന് ഒരു ഭക്തിയായിട്ടാണ് അല്ല, എന്തേ കാരണം? റമദാനുള്ള ഭക്തി ചൊവ്വാതില്ല, മതപ്രസംഗം കേൾക്കുമ്പോൾ ഭക്തി വീട്ടിൽ പോയാലില്ല, അന്യന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഭക്തി സ്വന്തം കാര്യത്തിലില്ല. നമ്മുടെ ഭക്തിയൊക്കെ കപടഭക്തിയാണ് സഹോദരന്മാരെ, കപടഭക്തിയാണ്, പ്രാദേശികമാണ്, സീസണബിളാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അതുകൊണ്ട് തന്നെ വിപ്ലവം സൃഷ്ടിച്ച പ്രാർത്ഥനയുടെ നായകനാണ് അദ്ദേഹം. 23 ലക്ഷം ഇന്ത്യക്കാർ ഉപജീവന മാർഗം നേടുന്ന സൗദി അറേബ്യ, സൗദി അറേബ്യ രാഷ്ട്രം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രാർത്ഥനയില്ല. തന്റെ അരുമൽ സന്താനത്തെയും ആ സന്താനത്തെ പ്രദാനം ചെയ്ത ഭാര്യയെയും മക്കയെ ഉപേക്ഷിച്ചു പോകുമ്പോ ഒരു മലയുടെ പിന്നിൽ നിന്ന് ഭാവിയിൽ കാണപ്പെടുത്തിയെത്താൻ സാധ്യതയുള്ള ആ വീട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഒരു പച്ചപ്പുല്ലില്ലാത്ത ഒരു മനുഷ്യന്റെ സാന്നിധ്യമില്ലാത്ത ഈ ഭൂമിയിൽ നിന്റെ കൽപ്പന പ്രകാരം ഞാൻ എന്റെ ഭാര്യയെ കുറ്റി ഉപേക്ഷിച്ചു പോകുമോ? എന്താ നീ ചെയ്യേണ്ടത്? ലോകത്തുള്ള വിവിധ ഭാഗത്തിൽ ആളുകൾ ഈ പ്രദേശത്തെ ആശ്രയിക്കുമാറ് ഈ രാജ്യത്തെ വളർത്തണമെന്ന് 4000 വർഷം മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കു നിങ്ങൾ, ഒരു പ്രാർത്ഥനക്ക് കിട്ടിയ സ്വീകാര്യത അഥവാ മനുഷ്യന് കിട്ടിയ സ്വീകാര്യതയാണ്, ആ സ്വീകാര്യത അദ്ദേഹത്തിന്റെ ജീവിതത്തിന് കിട്ടിയ സ്വീകാര്യതയാണ്. ഈ സ്വീകാര്യത മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ലോകത്ത് ശാസ്ത്ര ശാഖകളെല്ലാം നേതൃത്വം കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നു. എച്ച് ജി വെൽ ശ്രേണി രേഖപ്പെടുത്തി അറബികൾ തുടങ്ങിവെക്കാത്ത ഒരു ശാസ്ത്ര ശാഖയും യൂറോപ്യന്മാരായ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാറുണ്ടായിരുന്നില്ല. അറബികൾ തുടങ്ങി വെക്കാത്ത ഒരു ശാസ്ത്ര ശാഖയും യൂറോപ്യന്മാരായ ഞങ്ങൾക്ക് പൂർത്തീകരിക്കാറുണ്ടായിരുന്നില്ല. ആ സമുദായമാണ് സാക്ഷര കേരളത്തിലെ കണക്കുകൾ പുറത്തു നിന്നപ്പോ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളായി മാറിയത്. മഹാനായ അബുൽ അലി നദ്‌വി സാഹിബ് ഇന്ത്യയിൽ ജനിക്കുകയും ഭൂലോക പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്ത വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ അലീമിയ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മുസ്ലിമീൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. എന്തായാലും അർത്ഥം അറിയോ, മുസ്ലിങ്ങൾ ഉറങ്ങിയത് കൊണ്ട് ലോകത്തിനുണ്ടായ നഷ്ടം, ലോകം ഉറങ്ങിയത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ടായ നഷ്ടമല്ല. മുസ്ലിങ്ങൾ വിദ്യാഭ്യാസപരമായി ഉറങ്ങിപ്പോയപ്പോ ലോകത്തിനുണ്ടായ നഷ്ടം എന്ന പുസ്തകത്തിന്റെ പേര് തന്നെ. അതിൽ അദ്ദേഹം ശാസ്ത്ര ലോകത്ത്, വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത് മുസ്ലിങ്ങൾ ലോകത്തിന് കാഴ്ചവെച്ച ഉന്നതമായ മാതൃക എടുത്ത് സൂചിപ്പിച്ചിട്ട് ഇന്നത്തെ മുസ്ലിങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഭക്തനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് പ്രാർത്ഥിച്ചത് കഴിവിന്റെ പരിസരത്ത് വെച്ചാൽ അള്ളാഹുവിന്റെ ജോലി പൂർത്തിയാക്കി. ഞാൻ അള്ളാഹുവിന്റെ ഹലീലായതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അമലെന്താലെന്താ സ്വീകരിക്കാൻ എടുക്കൂലല്ലോ എന്ന് കരുതി നിസ്സാരമാക്കിയില്ല. ഉടനെ തന്നെ പ്രാർത്ഥിച്ചു, പഠിച്ചവനെ ഈ കർമ്മം നീ ഞങ്ങൾ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇബ്രാഹിം ഈ കർമ്മപ്പെടുത്തിയതും എന്റെ ഭാര്യ കുട്ടിനെ മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചതും എന്റെ അരുമൽ സന്താനത്തിന് കഴുത്തിൽ കത്തിവെച്ചതും എന്തിനാണെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകുന്ന കോറാനപ്പെട്ട മനുഷ്യരിൽ ഒരു മനുഷ്യനായി ഇബ്രാഹിമിന്റെ പേര് നീ എഴുതണമെന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോ 1.5 ലക്ഷം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ 2 വ്യക്തികളെയാണ് അള്ളാഹു ഹലീലായി തെരഞ്ഞെടുത്തത്. ആദ്യത്തെ വ്യക്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം പോലും മണ്ണോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, സ്വീകരിക്കണേ. നമ്മൾ ആലോചിച്ചു നോക്കൂ, നമ്മളിപ്പോ നമസ്കരിച്ചല്ലോ, നമ്മൾ ഇന്നലെ സ്വീകരിച്ചില്ലേ, നമ്മൾ ഇന്നലൊക്കെ നമസ്കരിച്ചിട്ടില്ലേ? ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ശേഷം മനസ്സറിഞ്ഞ് അപരാധമില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു യാന്ത്രികമായ പ്രാർത്ഥന, ചിലർക്ക് അതുമില്ല, വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല പറഞ്ഞു കഴിവെന്ന് പറഞ്ഞിട്ടാണ്.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്നിട്ട് സ്ഥാനം കാണിച്ചു കൊടുത്തു. ഹജറുൽ അസ്വദ് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ കയ്യിൽ കൊടുക്കുന്നത്. അത് നിർമ്മാണം പൂർത്തിയായ പിന്നെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അതാണ് ഭക്തി, അതാണ് ഭക്തി. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം. നമ്മൾ ഇതുവരെ പ്രാർത്ഥിക്കുന്നവരാണ് പടച്ചോനെ, എന്നും എന്റെ സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാക്കണേ. വിഗ്രഹം എറിഞ്ഞു കൊടുത്ത വഞ്ചന, വിഗ്രഹം എറിഞ്ഞു കൊടുത്ത മനുഷ്യനായി പ്രാർത്ഥിക്കണത് നമ്മൾ ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടില്ല. റബ്ബി ജഅൽ നീ മുഖീമ സ്വലാത്തി, പടച്ചോനെ നമസ്കാരം നിലനിർത്തുന്ന യഥാർത്ഥ നമസ്കാരക്കാരിൽ എന്നെ ഉൾപ്പെടുത്തരെന്ന് പ്രാർത്ഥിക്കുന്നത് ആരാ സഹോദര? ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമ്മൾ പ്രാർത്ഥിക്കും. നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്ത് പ്രാർത്ഥിക്കാനാ? നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, പിന്നെന്ത് പ്രാർത്ഥിക്കാനാ? അതാണ് ഭക്തിയുടെ പരമഭക്തനായിരുന്നു. മൂന്നാമത് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനപ്പേരിൽ ഇന്ന് ഏറ്റവും വിനഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ്, ഒരു ബോധമാണ്, ഹലീം, വിവേകിയ. ഇന്ന് വികാരമുണ്ട്, ഇന്ന് എന്തിനും വികാരം. മതപരമായ വിഷയം ചർച്ച ചെയ്യുമ്പോ ഞങ്ങൾ നേരത്തെ പഠിച്ചതിന് എതിരാണോ നിങ്ങൾ പറഞ്ഞത്? കേൾക്കണ്ട, ഞങ്ങൾ നേരത്തെ പഠിച്ചതിന് എതിരാണോ നിങ്ങൾ പറഞ്ഞത്? ഞങ്ങൾക്കും കേൾക്കണ്ട. എന്താ കാരണം? വികാരമാണ്. ഞങ്ങൾ, ഞങ്ങളെ പാർട്ടി, ഞങ്ങളെ സംഘടന, ഞങ്ങളെ മതം അല്ലേ എന്ന ഈ ആവശ്യങ്ങളാണല്ലോ. നിങ്ങൾ അപ്പറഞ്ഞ് ശരിയാണ്, അങ്ങനെയല്ലല്ലോ ഞാൻ മനസ്സിലാക്കിയത്. അത് തിരുത്തല് പരമാവധി രക്ഷക്ക് ആവശ്യമാണല്ലോ. എന്നാ ഇനി മുതൽ ഞാൻ അള്ളാഹോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്നല്ല പറയാ. അല്ലാത്തവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ന്യായം ഉണ്ടാവണം. ചെയ്യുന്നതിനെ ന്യായീകരിക്കുക, ന്യായമുള്ളത് ചെയ്യല്ല. എന്താണോ നമ്മൾ ചെയ്തു വരുന്നത് അതിനെ ന്യായീകരിക്കുക. എന്താ കാരണം? വികാരമാണ് എല്ലാവരെയും നയിക്കുന്നത്. നോക്കൂതികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ വിമർശിച്ച ആളുകളെ ഉപദ്രവിക്കാൻ അദ്ദേഹം അനുവാദം നൽകിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ശേഷം പ്രവാചകനെ വിമർശിച്ചാൽ അയാൾ കൈവെട്ടാൻ ആരാ മുസ്ലിംകൾക്ക് അനുവാദം കൊടുത്തത്? ആരാ അനുവാദം കൊടുത്തത്? വികാരമാണ്, വിവേകമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവേകിയായി. ഒരു സമൂഹം നിർവഹിക്കേണ്ട ദൗത്യം സ്വയം ഏറ്റെടുത്ത ഒരു മനുഷ്യനായിരുന്നു. ഒരു ഉമ്മത്ത്, ഒരു സമൂഹം നടത്തേണ്ട പറ്റിക്കൂടാ പറഞ്ഞത്, എല്ലാ മേഖലയിലും കൈവച്ചു. എല്ലാം എങ്ങനെ ഒരു കുടുംബം കൊണ്ടോണം, എങ്ങനെ ഭാര്യകൾ പെരുമാറേണ്ടത്, എങ്ങനെ മക്കളെ പെരുമാറേണ്ടത്, അത് കൂടെ ജീവിക്കുന്ന ആളാണെങ്കിലും സംപ്രേഷണം. സംപ്രേഷണം 1970 ശേഷം കേരളത്തിലുണ്ടായ സവിശേഷമായ അവസ്ഥയാണ് സംപ്രേഷണം. സംപ്രേഷണം പറഞ്ഞാൽ ഭർത്താവുകൾക്ക് ഭാര്യ മക്കൾ ഉൾപ്പെടെ എങ്കിൽ എങ്ങനെ മക്കളെ പോർക്കണം. കാണിച്ചതും ആദായവും പകർന്നു ആരിലൂടെ? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ. സഹോദരന്മാരെ, നമ്മുടെ ഭാഷയിൽ നല്ല കുട്ടി വന്നാലും നമ്മൾ പറയുന്ന അവർ കേൾക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിന്റെ ഞാൻ പറഞ്ഞോളൊക്കെ കേൾക്കും. നല്ല കുട്ടിയാണ്, ഇതാണ് നല്ല കുട്ടി അല്ല. പിന്നെ ആരാ നല്ല കുട്ടി? അള്ളാഹു പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവരാണ്. നിന്നെ അറക്കണമെന്ന് അള്ളാഹ എന്നോട് കൽപ്പിക്കുന്നുണ്ട് മോനെ, എന്താ നിന്റെ അഭിപ്രായം? അതാ ബാപ്പി മോത്തമുള്ള ബന്ധം. ഇന്ന് നമ്മളോട് വല്ല ചോയ്ക്കൽ കുട്ടികൾ ഉമ്മന്റെ എടുത്തുന്ന ചോദിച്ചു. എന്താ കാരണം? ബാപ്പി മോത്തമുള്ള അത് ബന്ധമില്ല. എത്ര മാരകമായ ഒരു സംഗതി! ഇത് അറക്കണം എന്നാണ്, നിന്നെ അറക്കാൻ അള്ളാഹുവിനോട് കൽപ്പിക്കുന്നു എന്നൊരു ബാപ്പ മകനോട് നേർക്ക് നേരെ പറയുമ്പോ ആ മകനും ബാപ്പയും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം തന്നെ. മാർക്ക കല്യാണം കഴിക്കുന്ന കാര്യം നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ കല്യാണം കാണും. ഇത്ര അപകടം മറുപടി, ആ വാപ്പം കഷ്ട അങ്ങനെയാണോ? ഞാൻ അങ്ങനെ ചെയ്തോളിക അല്ല. പിന്നെ അള്ള കൽപ്പിച്ചതെന്താണോ അതിങ്ങനെ ചെയ്തോളി, അതാണ് നമ്മൾ നല്ല കുട്ടി കൊടുക്കുന്ന മാർക്കതല്ല. നമ്മൾ പറയുന്നത് എന്തും കേൾക്കണം, അതാണ് നല്ല കുട്ടി. ദുആ പറയുന്നു, അള്ളാഹ് പറയുന്നത് കേൾക്കുന്നവരാണ് നല്ല കുട്ടി. കുട്ടി വന്ന മറുപടി, അള്ളാഹു എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ചെയ്തു കൊള്ളുക. ആറാമത്തത് സ്വാധീനായിരുന്നു അദ്ദേഹം. സത്യസന്ധത, ലോകത്തെ പഴയ സഹോദരന്മാരെ, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? വിവാഹം കഴിഞ്ഞ് അന്ന് രാത്രി പെൺകുട്ടി പറയാ എനിക്ക് വേറൊരാളുണ്ട്. എത്ര ചരിത്രം ഈ യുവാവ് രണ്ടാകത്തായോ, ലക്ഷക്കണക്കിന് ഉറപ്പ പോയോ, ആ കുടുംബത്തിന്റെ അഭിമാനം പോയോ? സത്യം, ഒരു പെണ്ണിനെ വിശ്വസിക്കാൻ ഇപ്പൊ പെൺകുട്ടിക്ക് അപകടം. ആൺകുട്ടിക്കല്ല, ഞാൻ വിവാഹം ഉണ്ടാക്കുന്ന ഒരാളാണ്, അരങ്ങത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്കറിയാം ആൺകുട്ടികളെ പേടിക്കണ്ട, പെൺകുട്ടികളെ പേടിക്കേണ്ടത്. സത്യസന്ധതയില്ല. കച്ചവട രംഗത്തുണ്ടോ? മതരംഗത്തുണ്ടോ? ആ സാധനം കിട്ടാനല്ല, അദ്ദേഹം സ്വാധീനായിരുന്നു. ആറാമക്കാരെന്തറിയോ? അദ്ദേഹം മനുഷ്യൻ. എന്താ മനുഷ്യൻ? ഇഹ്സാനുള്ളവനാണ് മനുഷ്യൻ. ഇഹ്സാൻ എന്ന ഗുണമുള്ളവനാണ് മനുഷ്യൻ. എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
യോട് ഇജ്മിൽ അലൈഹിസ്സലാം ചോദിച്ചു, വമൽ ഇഹ്സാൻ, എന്താണ് റസൂലെ ഇഹ്സാൻ? എന്താ മറുപടി? അൻതഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നത് പോലെ നീ ജീവിക്കലാണ്. ഇനി നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നു എന്ന ബോധം ഓരോ ശ്വാസോച്ഛ്വാസത്തിൽ, ഇരുട്ടിലും പകലിലും, അങ്ങാടിയിലും അടുക്കളയിലും, സ്വന്തമായും കൂട്ടമായും, സ്വന്തം നാട്ടിലും വിദേശത്തും എവിടെ പോയാലും അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധം നിലനിർത്തുക, അതാണ് ഇഹ്സാൻ. അതുള്ളവനാണ് മനുഷ്യൻ. നിങ്ങൾക്കറിയോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 13 കുട്ടികളാണ്. രണ്ടാമത്തെ കുട്ടിന്റെ പേര് ആസിം റളിയല്ലാഹു അൻഹു. ആസിം റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം കല്യാണം കഴിക്കുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഏത് പെണ്ണിനെ തെരഞ്ഞെടുത്തത്? രാത്രി 3 സമയത്ത് മകളോട് ഉമ്മ പറയുന്ന പോലെ പാല് വിളഞ്ഞെടുക്കണം. അതിന്റെ സാധാരണ കറുത്ത കുട്ടിന്റെ പാലിന് എല്ലാരും കൊടുക്കാൻ തകയില്ല, വെള്ളം പാടാതെ രക്ഷയില്ല. രാത്രി 3 എന്തായി ഓട് പറഞ്ഞു, ഏതാ ഉപ്പ പറഞ്ഞു, നന്നായി നേരം കൊടുത്താൽ ജനങ്ങൾ കാണും. ഞാൻ പറഞ്ഞതാണ് അല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുട്ടിപ്പുറത്ത് നിങ്ങൾ കേട്ടില്ലേന്നോ പാല് വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഇത് മതപരമായി ശരിയല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഉമ്മന്റെ മറുപടി നമ്മുടെ മറുപടിയാ. എനിക്ക് ഉപ്പറത് കാണില്ലല്ലോ, ഉമറതാവിന്റെ കുട്ടി കേട്ടിട്ട് ഉമറതാവും കാണില്ലല്ലോ വെള്ളം പാല്. എന്താ കുട്ടിന്റെ മറുപടി? ഉമ്മ, ഉമറിനെയും എന്നെയും നിങ്ങളെയും ശ്രദ്ധിച്ച അള്ളാഹു കാണൂല. ഈ മറുപടി കേട്ടമാതി കേൾക്കാത്ത മാതി ആ വീടിന് അടയാളം വെച്ച മഹാനായ എനിക്ക് പറ്റിയൊരു മറുപടി വരട്ടില്ല. ആട്ടിടെ എത്തിയ ആട്ടിടെ ഒരു 10 കരില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. പക്ഷേ വൈവാഹിക ജീവിതത്തിൽ മത ജീവിതത്തിൽ ഏറ്റവും അനർഹമായ മൂല്യം ഈ പെണ്ണിലുണ്ട്. പിറ്റേത് സുനീസ് കഴിച്ചിട്ട് 13 മക്കളെ വിളിച്ചു, ഇവരോട് ഗൗരവം തിരിച്ചു പോകാൻ, കാരണം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ട്. അടുത്ത ആളോട് ചോദിച്ചു, ആസിം, നീ വേറെ ഏതെങ്കിലും പെണ്ണിനെ മനസ്സിൽ കണ്ടെടുക്കണ്ടോ? ഇല്ല. എന്നാ ഈ ഇടവഴിക്ക് പോയാൽ കുട്ടുമ്പോ വാപ്പട അടയാളം വെച്ചിട്ടുണ്ട്, അവിടെ ഒരു പെൺകുട്ടിനെ കണ്ടാൻ പറ്റുമോ നോക്ക്, നല്ല പെൺകുട്ടി, നമുക്ക് കല്യാണം നടന്നില്ലേ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിലേക്ക് രാജ്ഞിയെ പോലെ കയറി വരാൻ പെൺകുട്ടിക്ക് ഉണ്ടായ യോഗ്യത നമ്മക്കില്ല. വാതിലടച്ചാ പിന്നെ അള്ള കാണൂല, പുതപ്പിന്റെ ഉള്ളിൽ കാണൂല എന്ന കുട്ടികൾ വിചാരം. ഉള്ളിൽ നമ്മൾ ഉപയോഗം കളിക്കുന്നത് കാരണം അള്ളാഹു കാണൂല, മനസ്സിലായോ? വീട്ടിന്റെ ഉള്ളിൽ കളിച്ച അള്ള കാണൂല, രാത്രി കളിച്ച കാണൂല. ഈ രൂപത്തിൽ അള്ളാഹിനെ പറ്റി ബോധമില്ലാത്ത ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി മുഹ്സിനാണ് എന്ന് പറയുമ്പോ എന്തുമാത്രം ഗുണമാണുണ്ട്. അടുത്ത പറഞ്ഞാ എല്ലാ ശുക്ർ ചെയ്യുന്നവൻ, എന്താ ശുക്ർ? ഒരു നിഅമത്ത്, അത് സമ്പത്താവാം, അത് മക്കളാവാം, അത് മറ്റേത് സംഗതിയാവാം, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണെങ്കിൽ അത് അശുദ്ധ. അള്ളാഹുവിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ അത് കുഫ്ർ. നന്ദി കേട്ടു. നമുക്ക് ഏതാണ്ടായിരുന്നു 1970 ശേഷം പെട്രോൾ ഓർഡർ ലോകത്തിൽ നിന്ന് തുറക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് വലിയ ജനപ്രവാഹം വിദേശ രാജ്യങ്ങളിലേക്ക് ഉണ്ടായി. കാസർഗോഡിന്റെ മുഖം മാറി, കണ്ണൂരിന്റെ മുഖം മാറി, മലപ്പുറത്തിന്റെ മുഖം മാറി, കോഴിക്കോടിന്റെ മുഖം മാറി. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിലേക്ക് അടുക്കാണോ അകലാണോ ചെയ്തത്? വീട് വലുതായപ്പോ ബന്ധങ്ങളില്ലാതെ, പൈസ കൂടിയപ്പോ മഞ്ഞൽ മനുഷ്യന്മാരുള്ളതല്ലാതെ, അല്ലെ? വിവാഹരംഗത്ത് ആർഭാടവും തൂർത്തും പൊന്നച്ചവും കൂടി, ഏറ്റവും കൂടുതൽ വസ്ത്രം വാങ്ങുന്നത്, ഏറ്റവും മുഞ്ഞ വാഹനം വാങ്ങുന്നത്, ഏറ്റവും വലിയ വീടുണ്ടാക്കുന്നത്, ഏറ്റവും കൊടിയ തൂർത്തും പൊന്നച്ചവും വിവാഹരംഗത്തിന് പഠിപ്പിക്കുന്നത് ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ? വിശ്വസിച്ചോണം. ആത്മാർത്ഥമായ പരിപാടി വരെ ആരാ? നമ്മൾ എപ്പോ പണം കൂടിയപ്പോ പണത്തിൽ നന്ദിയാണോ നന്ദികളാണോ ഉണ്ടായത്? അള്ളാഹുവിനകറ്റി. എന്നാൽ ഇബ്രാഹിം നബി ഒരു കാര്യം പറയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി, ഇബ്രാഹിമല്ലദീ വഫാ, കരാറുകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം നബി. ഏത് കരാറ്? എന്തൊക്കെ കരാറുണ്ട്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് കരാറല്ലേ? ഇപ്പൊ സൂറത്ത് ഫാത്തിഹ 2 തമ്മിലെ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്നൊരു നേരെ പോലെ കാണുന്നുണ്ടാ. ഈ കരാർ ലംഘിച്ചിട്ടാ വിട്ടു വെച്ചോളുന്ന, മനസ്സിലായോ? ഞാൻ പറഞ്ഞ വന്നു നോക്കുമ്പോ എല്ലാ പള്ളിയിലും അക്കാച്ചിട, കാരണം വരുമാനത്തിന് അവിടെയും പോണല്ലോ. ഇയാൾക്ക് നടന്ന് പള്ളിയിൽ നിന്നുള്ളത് പറയാ, പൊത്തത്തിന് ശരീരം കാക്കണം എന്ന് പറയാ. നോക്കണങ്ങൾ ഏത് കരാറ ലംഘിച്ചത്? പറഞ്ഞിട്ടുണ്ടാവും എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും മരണവും
അല്ലാഹു നിനക്കാണ്. എന്നാ ഈ സദസ്സിനോട് ഞാൻ പറയട്ടെ, വ്യാഴാഴ്ച രണ്ടര മണിക്ക് പിന്നെ ഇവിടെ ഒരു വെള്ളിയാഴ്ച രാവിലെ സുബ്ഹിക്ക് ഇവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നോക്കട്ടെ. പിന്നത്തെ പേ കരാറ് എന്റെ ജീവനവും മരണവും അല്ലാഹു നിനക്കാണ് എന്ന് പറയുമ്പോൾ ആ അല്ലാഹുവിന്റെ കലാം പഠിക്കാൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കട്ടെ. എവിടുക്ക് നോക്കുക, എടുക്കാൻ നോക്കുന്നത് കരാറിലെങ്കിലുണ്ടോ? വിവാഹത്തെ പറ്റി കുറാണ്ടാവുന്നത് മീസാഖൻ വലീദ, ബലവത്തായ കരാറ്. നാളെ പരലോകത്ത് സിറാത്തിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് നമ്മൾ മനസ്സിലാക്കാം. സ്വർഗത്തിലേക്ക് ഒറ്റ വഴിയുള്ളൂ, അത് സിറാത്ത്, അത് ജഹന്നം എന്ന നരകത്തിന്റെ മുകളിലൂടെയാണ്. സ്വർഗത്തിലേക്കുള്ള പാലമാണ് ആ പാലം. കാലം നോക്കുമ്പോഴേ രണ്ട് വ്യക്തികൾ നമ്മെ കാത്തു നിൽക്കുന്നു, ഒന്ന് അമാനത്ത്, രണ്ട് സ്വിലത്ത്. എന്താ അമാനത്ത്? ഉത്തരവാദിത്വം. നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ട്, അള്ള നമ്മളെ ക്ഷണിച്ചുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചുവെങ്കിൽ സിറാത്തിലൂടെ ഒരു അടി മുന്നോട്ട് കടന്നില്ല. രണ്ടാമത്തെ നമ്മളറിയോ, സ്വിലത്ത്, കുടുംബ ബന്ധം. ആരാ ആദ്യം വരിക? മാതാപിതാക്കൾ വരും. മാതാപിതാക്കളെ കണ്ണിൽ നിന്ന് നാം കാരണമായി ഒരു തുള്ളി കണ്ണു നീരുക്കിയിട്ടുണ്ടെങ്കിൽ സഹോദര സിറാത്തിലൂടെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധ്യത. എന്തിന്റെ പേരിലാണെങ്കിലും നമ്മക്ക് മാതാപിതാക്കളെ പറ്റി ഒരുപാട് പരാതി ഇല്ല. എല്ലാ മക്കളും പോരല്ല, ഇന്നെ വേറിച്ചു, എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല. റസൂലിനോട് പറഞ്ഞോ, മാതാപിതാക്കളെ ഞങ്ങൾ ഉപദ്രവിച്ചാലോ, ഞങ്ങൾ മാന്യമായി പെരുമാറണോ? അവർ നിന്നടക്കണം ചെയ്താലും അവരോട് തിരിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പൊ ഈ ചോദിച്ചാലോ, അപ്പോൾക്ക് എന്തു ചെയ്യാന്ന അല്ല, അവർക്ക് പടച്ചോ കൊടുത്തോളിച്ചു കൊടുക്കണ്ടാവില്ല, അവർക്ക് അള്ളവർത്തോളിക്കുന്നില്ല. മാതാപിതാക്കളോട് മാന്യമായ പെരുമാറാം. പരിശോധിക്കേണ്ടതാണ് സഹോദരങ്ങളെ. എല്ലാ കരാറുകളും ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് എല്ലാ കരാറും പൂർത്തിയാക്കിയ ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് മാത്രമേ ആകുന്നത്. ഒരുപാട് മേഖലയുണ്ട് സഹോദരന്മാരെ പറയാൻ. അദ്ദേഹത്തിന്റെ ജീവിതം കാണറിയോ, قال اسلمت لرب العالمين. ഇബ്രാഹിം നീ അല്ലാഹുക്ക് സമർപ്പിച്ച യഥാർത്ഥ മുസ്ലിമായി ജീവിക്ക് എന്ന് പറഞ്ഞപ്പോ ഇതാ അല്ലാഹുവേ നിനക്ക് ഞാൻ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു, സമർപ്പിച്ചു എന്ന് തെളിയിച്ചു. സ്വന്തം പാലിനോടുള്ള സ്നേഹം, അനിമൽ സന്താനത്തോടുള്ള സ്നേഹം, സ്വന്തം നാടിനോടുള്ള സ്നേഹം, സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹം, സ്വന്തം വീടിനോടുള്ള സ്നേഹം എല്ലാം ഉള്ളതാക്കി. കാരണം അള്ളാഹു അക്ബർ, അതാണ് നമ്മൾ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യാമത്തെ ശരീഫിന്റെ അവസാന ദിവസം നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹു അക്ബർ. എല്ലാത്തിനേക്കാളും വലുത്, എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹു ആണ് എന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ സാധിക്കണം. എന്താ കാരണമറിയോ, നമ്മുടെ അള്ളാഹു ആവശ്യപ്പെട്ടത് ഇബ്രാഹിം, നിങ്ങൾ ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് പിൻപറ്റേണ്ടത്. ഒരടിമ എന്ന നിലക്ക് അള്ളാഹുവിനോടുള്ള ബന്ധം, ഒരു മകൻ എന്ന നിലക്ക്, മകൾ എന്ന നിലക്ക് മാതാപിതാക്കളുടെ ബന്ധം, പിതാവ് എന്ന നിലക്ക് മക്കളോടുള്ള ബന്ധം, ജ്യേഷ്ഠാന്തിമാർ എന്ന നിലക്ക് തന്റെ കുടുംബക്കാരും ബന്ധുക്കളോടുള്ള ബന്ധം, അയൽപക്ക ബന്ധം, എല്ലാം വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് മാതൃക ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു മാതൃക പിതാവായിരുന്നു, മാതൃക മകനായിരുന്നു, മാതൃക ഭർത്താവായിരുന്നു, മാതൃക പ്രബോധകനായിരുന്നു. എല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അതിയായി ആഗ്രഹിച്ചു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പോലും ഒരാൾക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു വാക്കും ഉണ്ടായില്ല. യാ അബത്തി, ബാപ്പനെ വിളിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു വാക്ക് അറബി ഭാഷയിലില്ല. യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, എപ്പോഴാണ് എറിഞ്ഞു കൊല്ലും ഞാൻ. യാ അബത്തി, ഈ വീട്ടിൽ നടത്തി പോണം. ശൈലി വിട്ടില്ല, കാരണം ഇത് പിതാവ് എങ്ങനെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉത്കടമായ മാതാപിതാക്കൾ, നാട്ടുകാർ എല്ലാവരോടും കൂടെ ആവശ്യം കാണിച്ചു, എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു, എല്ലാവരോടും സംവാദം നടത്തി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊടുത്തോ ഹിദായത്ത് കൊടുക്കണം. അത്രമേൽ മനുഷ്യരെ സ്നേഹിച്ച ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം. പ്രകൃതി സ്നേഹം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോ, നിങ്ങൾ ഇന്ന് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ട് സഹോദരന്മാര്. അള്ളാഹുവിനോട് മക്കയിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ നീ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണം നീ ഇവർക്ക് കൊടുക്കണം, ഏറ്റവും നല്ല
കാണുന്ന ഇത് ലോകത്തെ ഏറ്റവും വലിയ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഏതാ? നദിയിലെ സ്വർണം. ഈ പ്രാർത്ഥന ഇബ്രാഹിം പ്രാർത്ഥന അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിയാലും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ ലൈവായി നിലനിൽക്കുന്നു. 4000 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യൻ, ഞാൻ അവസാനിപ്പിക്കാം, അദ്ദേഹത്തിന് അള്ള കൊടുത്ത എന്താണോ ഹുല്ലത്താണ് ഹലീ, അള്ളാഹുവിന്റെ ആത്മമിത്രം. അത് കിട്ടണം, എന്ത് വേണം? ചിലത് സ്വീകരിക്കണം, ചിലത് വർജിക്കണം. വർജിക്കേണ്ടത് വർജിക്കാൻ തയ്യാറായി അദ്ദേഹം, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാൻ തയ്യാറായി അദ്ദേഹം. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതെല്ലാം സ്വാംശീകരിക്കുകയും അള്ളാഹുവിന്റെ വകുപ്പുണ്ടാക്കുന്ന എല്ലാം വർജിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ചവരായി അള്ളാഹുവിനെ കണ്ടുകൊണ്ടാണ് എന്നെ സദ്യ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലേക്ക് അവന്റെ ചരിത്രം പറയണം. ആ മദീന പള്ളി ഇരിക്കുന്നത് ആരാണ് അറിയാം? നാടും വീടും വിട്ട് ഉടുതുണിക്കും മറുതുണിയില്ലാതെ പൊട്ടിയ ചെരുപ്പ് പൊട്ടിയ വയറുമായി മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ നടന്നു പോയവർ, കാല് പൊട്ടി അതിനുള്ളിലേക്ക് മണൽ കാണാതിരിക്കാൻ ഇട്ട കുപ്പായം അടിച്ച് കാൽമേൽ കെട്ടിയ ആളുകൾ, ഒരു ഒരു പുറപ്പ് മാത്രമുള്ളവർ അത് കഷ്ണമാക്കി ഒരു കഷ്ണം എടുത്ത് ഒരു കഷ്ണം പുതച്ചവർ, 10 ആണ്ടുകൾ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും കുറേശികൾക്ക് വിട്ടുകൊടുത്ത് വെറും കൈയോടെ മടങ്ങി പള്ളിയിലേക്ക് പോയവർ, ഒരുപാട് ത്യാഗത്തിന്റെ കഥകൾ സഞ്ചരിച്ച മുഹാജിറുകളും അൻസാറുകളും ഇരിക്കുന്ന സദസ്സിൽ അള്ളാഹു റസൂൽ പറയണം, കാരിമോ, നല്ലോണം ശ്രദ്ധിക്കണം, നിങ്ങൾ ഇനിയും അള്ളാഹുവിലേക്ക് എടുക്കണം. എവിടുക്കാ സഹോദരന്മാരെ എടുക്കണം? എന്തുകൊണ്ടാണ്? അയാ പൈസ കയ്യിലുണ്ടോ? ഇല്ല. ഇപ്പത്തെ കുപ്പായല്ലാതെ കുപ്പായണ്ടോ? ഇല്ല. കയറി കിടക്കാൻ വീടുണ്ടോ? ഇല്ല. ഈ ജുമാ കഴിഞ്ഞാൽ തിന്നാനുള്ള ഭക്ഷണം ഉണ്ടോ? ഇല്ല. ഈ മനുഷ്യന്മാരാണെന്ന് പറയും റസൂൽ പറയാം, കാരിമോ, നിങ്ങളിൽ ഒരാളും നിങ്ങൾ ചെയ്ത അമല കൊണ്ട് മാത്രം സ്വർഗത്ത് പോകൂലേ. യുദ്ധത്തിന് പോകുമ്പോ 5 പൈസക്ക് ഗതിയില്ലാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ ആഹ്വാനം ചെയ്തു. എനിക്കറിയില്ല, ഒരു ആയിരം ദിനാർ എന്റെ നെത്തുറുപ്പി എന്നാലോ ഏത് കൊല്ലാൻ വെക്കണമെന്നറിയോ? നദീന മുഴുവൻ വിലക്കുന്നതാണ്, അത്ര പൈസ. ആ പണക്കിഴി തുറന്ന് എണ്ണി നോക്കിയപ്പോ അള്ളാഹു റസൂലിന്റെ കണ്ണ് തറഞ്ഞു, മനസ്സു തറഞ്ഞു. നദീന പള്ളിയിൽ എന്റെ വീടിന്റെയും എന്റെ മെമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞ ആ സ്വർഗത്തോപ്പിൽ വെച്ച അള്ളാഹു പ്രാർത്ഥിച്ചു, അള്ളാഹുമാൻ ഈ ഉസ്മാന്റെ പക്ഷി തൃപ്തിപ്പെടണം, ഞാൻ അദ്ദേഹത്തിന്റെ സംതൃപ്തനാണ്. ഇത്ര വലിയ പൈസ അള്ളാഹു മാത്രം തരാൻ അയാൾക്കല്ലാതെ സാധിക്കൂല. സഹോദരന്മാരെ, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, എത്ര ഉപ്പുണ്ട്, എത്ര ആസ്തിണ്ട്. മരിച്ചു പോകുമ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കായി കൊണ്ടുപോവാൻ ഏതെങ്കിലും ബിൽഡിംഗ് ഉണ്ടാവോ? ഏതെങ്കിലും വരുമാനം ഉണ്ടാവോ? നിങ്ങൾ പൈസ ഉള്ള സ്വത്ത് അടിച്ചു കൊടുത്ത് ജീവിക്കുവരെ അപ്പോഴാണ് ഖേദം വരിക. ഇബ്രാഹിം പ്രാർത്ഥിക്കാം, ഉസ്മാനെ പറ്റി നീ തിരുമ്പിപ്പെടണം, അത് സ്വീകരിച്ചില്ലേ? നോമ്പുകാരനായിരിക്കെ കുറുകാൻ ഓടിക്കൊണ്ടിരിക്കെ രക്തസാക്ഷിയാവാൻ മാത്രം സ്വീകാര്യത അദ്ദേഹത്തിന് അള്ള കൊടുത്തു. അദ്ദേഹം ഇരിക്കുന്ന സദസ്സിലാ റസൂൽ പറഞ്ഞത് നിങ്ങൾ ഇനിയും അള്ളാഹുവിലേക്ക് എടുക്കണം. മനസ്സിലായോ? യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയമുണ്ടായി, പ്രവാചകൻ ശത്രുക്കളെ വിളിച്ച കുളിക്കുന്നു, അണപ്പല് കൊട്ടി, കവൽ അമ്പു തറച്ചു, പ്രവാചകൻ വഫാത്തായി പോയി വന്നി അതിനെ ആ കാട്ടു തീവ്രം പറഞ്ഞു. എന്താണ്ടായാലും സ്ത്രീകളും കുട്ടികളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, നമ്മൾ എന്തിന് ജീവിച്ചിരിക്കണം? നമ്മുടെ പ്രവാചകനെ കൊണ്ടുപോയി നമ്മുടെ ഭർത്താക്കന്മാർ കൊലക്കൊടുത്തിലെ മരിക്കാൻ നമുക്ക് യുദ്ധക്കളത്തിലെ കൂടി ആ ഓടുന്ന കൂട്ടത്തിൽ ഒരു പെണ്ണ് ഒരു വാളുമായിട്ടാണ് മദീനയിൽ തിരിച്ചെത്തി. യുദ്ധത്തിൽ അവരോഹം നടത്തുന്നു പറയൂ, ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും തിരി നോക്കുമ്പോ എന്റെ നേരെ വരുന്ന കുരമ്പുകൾ സ്വന്തം മാറോ ഏറ്റെടുക്കാൻ ഓടി നടക്കുന്ന ഉമ്മു അമ്മാറയാണ് ഞാൻ കണ്ടത്. ഉമ്മു അമ്മാറ എന്ന പെണ്ണ് വീട്ടിൽ പോയി ശർദ്ദയിച്ചു കുളിച്ച് എണ്ണി നോക്കിയപ്പോ 80 മുറിവുകൾ അവരുടെ മാറത്തിലുണ്ടായിരുന്നു. പ്രവാചകന്റെ നേരെ വരുന്ന കുരമ്പ് സ്വന്തം മാറോ ഏറ്റെടുത്ത ഉമ്മു അമ്മാറ ഇരിക്കുന്ന സദസ്സിനോടാണ് റസൂൽ പറയുന്നത് ഇനിയും നിങ്ങൾ അള്ളാഹുവിലേക്ക് എടുക്കണം. എങ്ങട്ടാ എടുക്കണത്? ഇതെന്താ പറഞ്ഞത്?
നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ മാത്രം കർമ്മം കൊണ്ട് സ്വർഗത്തേക്ക് പോകൂല. ഒരാൾ ചോദിച്ചു, ഞാനേ ചോദിക്കാൻ ബാക്കിയുള്ളൂ, നിങ്ങളും പോകൂലേ? ഞാനേ ചോദിച്ചു, നമ്മളെ പറഞ്ഞു നിങ്ങളെ പറഞ്ഞു, ഞാനും പോകൂല. അള്ളാഹു എന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്റെ ആവാദ ചൂടം പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗം കിട്ടൂല. അതാണ് സ്വർഗത്തിന്റെ മൂല്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാനിൽ കുട്ടി പിന്നെ 12 മാസം തോന്നി പോലെ നടന്നാൽ രക്ഷപ്പെടാവുന്ന നാടാവുന്ന നല്ല സ്വർഗം എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിൽ നിന്ന് ഗുണമാണ് ഉൾക്കൊണ്ട് എപ്പോ എവിടെ മരിച്ചു കൊണ്ടാലും സത്യവിശ്വാസിയായി മരിച്ചു പോവാൻ ഉള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കണം. അള്ളാഹു അതിന് നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും കൊടുത്ത് മാഫാക്കി തരുമാറാവട്ടെ. ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നതുപോലെ അള്ളാഹുവേ ഞങ്ങളെല്ലാം നീ ഇതെല്ലാത്തൊരു ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. നമ്മളാനെ ഞങ്ങൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുകൊടുത്ത് മാഫാക്കി തരണേ. നമ്മളാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ മാതാപിതാക്കളും ബന്ധുക്കളെ വാശികളും അവർക്കെല്ലാവർക്കും നീ മഫ്ഫറത്തും മർഹമത്തും നൽകിയെന്നിരിക്കണേ. തമ്പുരാനെ അല്ലാഹുവിന്റെ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ശിഫയും ആരോഗ്യവും നൽകിയെന്നിരിക്കണേ. തമ്പുരാനെ ജീവിച്ചിരിക്കുന്ന നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും നിനക്ക് വഴിപ്പെട്ട് നിന്റെ ഉത്തമ ദാസി ദാസന്മാരായി ജീവിച്ച് മരിക്കാനുള്ള തോഫിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളും പൂർണ്ണാർത്ഥത്തിൽ നീ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ ചെയ്തേ. തമ്പുരാനെ ലോകത്ത് മുസ്ലിങ്ങളെ നീ സഹായിക്കണേ. തമ്പുരാനെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിൽ നൽകണേ. തമ്പുരാനെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ പറ്റിപ്പഠിക്കാനുള്ള തോഫിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ. തമ്പുരാനെ والمسلمين والمسلمات الأحياء منهم والأموات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين സംഭാവന സ്വീകരിച്ചിട്ടുണ്ട്. പരമാവധി ആളുകൾ സ്വതന്ത്ര ചെയ്യണമെന്ന് അറിയിക്കുന്നു.